നമ്മൾ വീണ്ടും നിവേദനങ്ങൾ കൊടുത്തു, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിനെ നേരിട്ട് കണ്ടു. എന്നിട്ടും ഈ പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് താമസം വന്നു. പക്ഷേ ഇപ്പോഴും മിനിമം വേജസ് പ്രഖ്യാപിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള കരട് വിജ്ഞാപനം വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ദയനീയമായ പ്രശ്നം. നിരവധി തവണ കഴിഞ്ഞ 7 വർഷമായി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകളുടെ വേതനം വളരെ തുച്ഛമാണ്. പുറത്ത് പറയാൻ പോലും നാണമുള്ള രീതിയിലാണ് ഫാർമസിസ്റ്റുകളുടെ ശമ്പളാവസ്ഥ. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കാൻ വേണ്ടി സർക്കാർ ഏകദേശം 16 മാസങ്ങൾക്ക് മുമ്പേ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. എന്നിട്ട് പോലും അത് അന്തിമ വിജ്ഞാപനമാക്കുവാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളത് വളരെ ഖേദകരമായ അവസ്ഥ. ടെക്നിക്കൽ പേഴ്സൺ ആണ് ഒരു ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ. മരുന്നിൻ്റെ മേഖലയിലെ മുഴുവൻ കാര്യങ്ങളും സശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് രോഗിക്ക് കൊടുത്തില്ലെങ്കിൽ ആ മരുന്ന് ഔഷധം ഒരു വിഷമായി മാറും. നമസ്കാരം. നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് ലഭിച്ച് ആ മരുന്ന് തെറ്റായ മരുന്നാണ് എങ്കിൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാം. ഇന്ന് ആ മരുന്ന് എടുത്ത് നൽകുന്ന ഫാർമസിസ്റ്റുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അവരുടെ മിനിമം വേതനം ഇതുവരെയും വർദ്ധിപ്പിച്ചിട്ടില്ല. സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. 7 വർഷത്തോളമായി ഇവരുടെ മിനിമം വേതനത്തിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫാർമസിസ്റ്റുകൾ തന്നെ മറനാടിനൊപ്പം ചേരുകയാണ്. ചേട്ടാ, നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? ഞങ്ങൾ പ്രധാനമായിട്ട് പിന്നെ ഫാർമസിസ്റ്റ് അസോസിയേഷൻ, കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ്റെ ആവശ്യമെന്ന് പറയുന്നത് നമ്മളുടെ മിനിമം വേജസ് കഴിഞ്ഞ 7 വർഷമായിട്ട് പുതുക്കി നിശ്ചയിച്ചിട്ടില്ല. അത് 7 വർഷം കഴിഞ്ഞിട്ട് ജില്ലകൾ തോറുമുള്ള സിറ്റിങ്ങുകൾ കഴിഞ്ഞു, അതിനുശേഷം സംസ്ഥാന തലത്തിലുള്ള സിറ്റിംഗ് കഴിഞ്ഞു. നമ്മൾ വീണ്ടും നിവേദനങ്ങൾ കൊടുത്തു, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിനെ നേരിട്ട് കണ്ടു. എന്നിട്ടും ഈ പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് താമസം വന്നു. പക്ഷേ ഇപ്പോഴും മിനിമം വേജസ് പ്രഖ്യാപിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള കരട് വിജ്ഞാപനം വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ദയനീയമായ പ്രശ്നം. അതായത് കേരളത്തിലെ 10-15,000 വരുന്ന രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകൾ, ഏകദേശം 28,000 രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ഫാർമസി മേഖല. അതിൽ മെഡിക്കൽ ഷോപ്പുകളുണ്ട്, സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളുണ്ട്, ആശുപത്രികളുണ്ട്, ക്ലിനിക്കുകളുണ്ട്, ഇതര സംവിധാനങ്ങളുണ്ട്. അതായത് ഒരു ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത വിധം വളരെ തുച്ഛമായിട്ടുള്ള ഒരു മിനിമം വേതനമാണ് നമുക്ക് ലഭിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിലെ ടെക്നിക്കൽ പേഴ്സൺ ആണ് ഒരു ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ. മരുന്നിൻ്റെ മേഖലയിലെ മുഴുവൻ കാര്യങ്ങളും സശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് രോഗിക്ക് കൊടുത്തില്ലെങ്കിൽ ആ മരുന്ന് ഔഷധം ഒരു വിഷമായി മാറും. ആ രീതിയിൽ കൃത്യമായ വിവരങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഫാർമസിസ്റ്റുകൾ ജോലി ചെയ്യുന്നത്. 8 മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ ജോലി ചെയ്യുന്നു, 8 മണിക്കൂർ സമയമാണെങ്കിൽ അതിൽ കൂടുതൽ പോലും പലപ്പോഴും ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് ഫാർമസിസ്റ്റുകൾ. കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതിൻ്റെ കാരണം എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാരണം ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ സിറ്റിങ്ങുകളിൽ വന്നത് മാനേജർ എന്നുള്ള ഒരു പോസ്റ്റ് പിന്നെ ഈ മെഡിക്കൽ ഷോപ്പുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് സാങ്കേതിക തടസ്സമായിട്ട് പറയുന്നത്. സാധാരണഗതിക്ക് മാനേജർ പോസ്റ്റുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ അടക്കമുണ്ട്, നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കലുണ്ട്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊരു സാങ്കേതിക തടസ്സം വന്നെങ്കിൽ പോലും അത് വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗവൺമെൻറ് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. മാത്രവുമല്ല, ഇതൊരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഒരു ഖജനാവിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിൽ നിന്നോ അല്ല ഞങ്ങൾക്ക് ഈ വേതനം നൽകേണ്ടത്. അത് സ്വാഭാവികമായിട്ടും അത് നടത്തുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയാവുന്നില്ല ഈ മിനിമം വേജസ് എന്നുള്ളതാണ് എൻ്റെ സത്യം. നിലവിൽ എത്ര മിനിമം വേജാണ് നിലനിൽക്കുന്നത്? എത്രയാണ് നിലനിൽക്കുന്നത്? 16,000 രൂപയാണ്. ഓരോ ജില്ലകളിലും വ്യത്യസ്തമാണ്. എന്തിന് 16,000 രൂപയിൽ താഴെയാണ് നമ്മളുടെ മിനിമം വേജസ് നിലനിൽക്കുന്നത്? നിങ്ങളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ്. അതെ, അതാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഇപ്പം പിന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. പിന്നെ അതുപോലെ തന്നെ ബാച്ചലർ ഇൻ ഫാർമസി എന്ന് പറഞ്ഞാൽ 4 വർഷമാണ്. അത് കഴിഞ്ഞ് എം ഫാം 1.5 വർഷം 2 വർഷത്തിൻ്റെ അടുത്ത് വരും. ഫാം ഡി എന്ന് പറഞ്ഞ കോഴ്സ് ഡോക്ടർ ഓഫ് ഫാർമസി 6 വർഷം. ഇങ്ങനെ വിവിധ കോഴ്സുകൾ കഴിഞ്ഞിട്ടാണ് ഫാർമസിസ്റ്റുകൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഡിഗ്രി എന്നുള്ള ഒരു കോഴ്സാണ് പ്രൊഫഷണലി. അപ്പോൾ തന്നെ അറിയാം 23-25 വയസ്സ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഇപ്പോൾ 50, 40, 50 വയസ്സായ ആൾക്കാർ വരെ, അല്ലെങ്കിൽ 70, 80 വയസ്സായവർ വരെ ജോലി ചെയ്യുന്നൊരു മേഖലയാണ്. അതായത് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണുള്ളൂ. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ സപ്തദിന യാചനാ സമരം തന്നെ നമ്മൾ ഈ വിവിധ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇത്തരം ഒരു സമര രീതിയിലേക്ക് സംഘടനയ്ക്ക് വരേണ്ടി വന്നത്. കാരണം നമ്മൾ യാചിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു രീതിയിലുള്ള ഒരു അക്രമ പ്രവർത്തനങ്ങളോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗമല്ല ഫാർമസിസ്റ്റുകൾ അല്ലെങ്കിൽ ഹെൽത്ത് പേഴ്സൺസ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ
പിന്നെ അവസ്ഥയുടെ നെല്ലിപ്പടി, ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പടിയിലാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കെ പി പി എക്ക് ഇത്തരം ഒരു സമരപരിപാടിയായിട്ട് മുന്നോട്ട് വരേണ്ടി വന്നത്. ഇത് ഇന്ന് തുടങ്ങി ഓരോ ജില്ലയിലും, കേരളത്തിലെ ജില്ലകളിൽ നിന്ന് രണ്ട് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വോളണ്ടിയർമാർ ഞായറാഴ്ച വരെ 25-ാം തീയതി വരെ നീളുന്ന സമരമാണ്. മാത്രവുമല്ല, ഞങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഇന്ന് പിന്നെ സഖാവ് കൃഷ്ണപിള്ള ദിനമാണ്. അതുപോലെ ഇടതുപക്ഷ രീതിയിലുള്ള ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാലും കൃഷ്ണപിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്തരം ഒരു ദിവസം തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഗവൺമെൻറ് ശ്രദ്ധയിൽ ഇത് വരണം. അത് തന്നെ ഈ ഞങ്ങൾ തൊഴിലാളികളാണ്, അതേപോലെ തന്നെ അഭ്യസ്തവിദ്യരായ തൊഴിലാളികളാണ്. ഞങ്ങളുടെ വിഷയങ്ങൾ ഗവൺമെൻറ് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് കൂടുതൽ പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സർക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം സംഘടന നടത്തുന്നത്. ഇത്തരത്തിലൊരു യാചിച്ചുകൊണ്ടുള്ള സമരം നടത്താനുള്ള കാരണം ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ പേഴ്സണാണ് ഫാർമസിസ്റ്റുകൾ. മരുന്നിനെ പറ്റി ആധികാരികമായി പഠിച്ച് മരുന്ന് മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ മരുന്നിൻ്റെ ഉത്ഭവം മുതൽ അത് അവസാനിക്കുന്നിടം വരെ ചെയ്യുന്നവരാണ് ഫാർമസിസ്റ്റുകൾ. നിരവധി തവണ കഴിഞ്ഞ 7 വർഷമായി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകളുടെ വേതനം വളരെ തുച്ഛമാണ്. പുറത്ത് പറയാൻ പോലും നാണമുള്ള രീതിയിലാണ് ഫാർമസിസ്റ്റുകളുടെ ശമ്പളാവസ്ഥ. അത് പുതുക്കി നിശ്ചയിക്കണമെന്ന് കഴിഞ്ഞ 7 വർഷമായി സർക്കാരിനോട് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുകയാണ്. നിരവധി സമരമുഖങ്ങൾ കേരളത്തിൻ്റെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ചും സെക്രട്ടേറിയറ്റ് ധർണയും ഉൾപ്പെടുന്നുള്ള ഒരു രീതിയിലും ഞങ്ങളുടെ പ്രശ്നത്തിന് ന്യായമായ രീതിയിൽ പരിഹാരം ഉണ്ടാവുന്നില്ല. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കാൻ വേണ്ടി സർക്കാർ ഏകദേശം 16 മാസങ്ങൾക്ക് മുമ്പേ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. എന്നിട്ട് പോലും അത് അന്തിമ വിജ്ഞാപനമാക്കുവാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളത് വളരെ ഖേദകരമായ അവസ്ഥ. ഈ ഒരു രീതിയിൽ ഞങ്ങളുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല. സർക്കാരിനോട് ഞങ്ങൾ യാചിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, ആരോഗ്യമേഖല പ്രധാന വിഭാഗമായ ഫാർമസിസ്റ്റുകളെ മിനിമം വേതനം, ആ കരട് വിജ്ഞാപനം പുതു നിശ്ചയിച്ചു തരണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ വീണ്ടും വീണ്ടും യാചിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയാണ്. പ്രോഗ്രാം ഇങ്ങനെ സംഘടിപ്പിച്ച കെ പി പി എക്ക് ആദ്യമായിട്ട് അഭിവാദ്യങ്ങൾ. കാരണം എന്താന്ന് വെച്ചാൽ ഫാർമസി പ്രൊഫഷന്റെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയുടെ കൂടെയാണ് കെ ജി പി. അതുപോലെ തന്നെ ഫാർമസിസ്റ്റുകൾക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഏതൊരു സംഘടനയുടെ കൂടെയാണ് കെ ജി പി. അപ്പൊ ആ ഒരു നിലപാട് എടുക്കുമ്പോഴത്തേക്കും ഇന്ന് ഇപ്പൊ ഈ 70s പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സംഘടിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും 7 വർഷം മുൻപ് നിശ്ചയിച്ച മിനിമം വേതനമാണ് ഈ ഫാർമസിസ്റ്റുകൾ ഇപ്പോഴും വാങ്ങുന്നത് എന്നാണ് നമ്മളോടിപ്പോൾ അവർ പ്രതികരിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും പുതിയ വേതനം അല്ലെങ്കിൽ കൂടുതൽ വേതനം ഈ സ്വകാര്യ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്ക് ലഭിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.